കണ്ണൂരിലെ കല്യാണ വീടുകളിൽ തയ്യാറാക്കി വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദം ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം എല്ലാവർക്കും ഫ്ലൈ വിത്ത് അഞ്ജൂസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എത്ര കഴിച്ചാലും മതി വരാത്ത നമ്മളെ ദം ബിരിയാണിയുടെ റെസിപ്പി കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നേരെ നമ്മളെ കണ്ണൂർ ദം ബിരിയാണിയിലേക്ക് പോകാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഉള്ളി കുനുകുനാരിഞ്ഞെടുക്കണം. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ പുതിന, മല്ലിയില ഇതെല്ലാം മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ശേഷം നമ്മൾ ചിക്കൻ ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ 2 കിലോ ചിക്കനിലേക്ക് ഉപ്പ്, ഗരം മസാല, തൈര്, ചെറുനാരങ്ങാ നീര് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. ശേഷം നമുക്ക് ബിരിയാണി മസാലയ്ക്ക് വേണ്ട തക്കാളി കുനുകുനാ അരിഞ്ഞ് വെക്കാം. ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് തക്കാളി നമുക്ക് വെന്ത് കിട്ടും. 1 കിലോ അരി 8 പേർക്കാണ് കഴിക്കാൻ പറ്റുക. ഞാൻ 1 കിലോ അരിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, അതായത് 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ അരി നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലം, തക്കോലം, ജീരകം, പെരിഞ്ജീരകം ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ശേഷം കഴുകി വെച്ച അരി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വരട്ടിയെടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നല്ല തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കൽ കൂടി ഉപ്പ് ചെക്ക് ചെയ്യണം. എപ്പോഴും ഉപ്പ് പാകത്തിന് ചേർക്കാതെ കുറച്ചധികം ചേർക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കറക്റ്റ് പാകത്തിന് അരിക്ക് ഉപ്പൊക്കെ പിടിച്ചു കിട്ടൂ. ഇനി നമുക്ക് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അതിലേക്ക് 2 സ്പൂണ് ചെറുനാരക നീരും ചേർത്ത് തിളച്ച് വരുമ്പോൾ 2 വിസിലടിപ്പിച്ച് ആവി മൊത്തം പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യാം. ഗ്യാസിലാണ് വേവിക്കുന്നതെങ്കിൽ ഫുൾ ഫ്ലെയിം ഇട്ടതിന് ശേഷം വേണം വേവിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ ടൈം എടുത്ത് വേവിക്കുകയാണെങ്കിൽ ചോറ് മുഴുവൻ വെന്തുടഞ്ഞു പോകും. അപ്പം നമ്മൾ നേരത്തെ 1 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ചിക്കൻ 2 സൈഡും ചെറുതായിട്ട് മുരിയിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ബിരിയാണി ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനിയത്തി അവിടെ ഇരുന്ന് ചിക്കൻ ബിരിയാണിക്ക് വേണ്ട സലാഡാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കുംബർ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് തൈരും കൂടി ചേർത്താലേ നമ്മളെ സലാഡ് റെഡി. കുഞ്ഞുങ്ങൾക്ക് കൂടി കൊടുക്കാൻ വേണ്ടി ഇപ്രാവശ്യം പച്ചമുളക് ചേർക്കാതെയാണ് സലാഡ് തയ്യാറാക്കിയത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഗീ ചേർത്ത് കൊടുക്കാം. 1-3 സ്പൂണോളം ഞാൻ ഗീ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാഷ്യൂ, കിസ്മിസ് ഇതെല്ലാം ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2 പിടി ഉള്ളി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്ക് ഉള്ളി വറുത്തെടുക്കണം. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് 5-6 ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്താലേ നല്ലപോലെ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉള്ളി നന്നായി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിന ഇതിൻ്റെ പേസ്റ്റ് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം.
എല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2-3 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മളിത് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഗരം മസാലയാണ് ചേർക്കാറുള്ളത്. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചു കിട്ടണം. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളിയും കൂടി കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല തയ്യാറായതിനു ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം ഇത്രയും പേർക്ക് വേണ്ട ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ച് വലിയ പോട്ട് ആവശ്യമാണല്ലോ ദമ്മിടാൻ. അതിനായിട്ട് ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അതിനുശേഷം നമ്മൾ വേവിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ വിതറിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കാം. ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ബിരിയാണി മസാല ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് പേർക്ക് വേണ്ടി ആക്കുന്ന ബിരിയാണി ആണെങ്കിൽ 2-3 ലെയറായിട്ടൊക്കെ മസാല ചേർക്കും. ഇപ്പം ഞാൻ ഒരു ലെയറായി മാത്രമേ ബിരിയാണി മസാല ചേർക്കുന്നുള്ളൂ. ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന റൈസ് കൂടി ചേർത്ത് നല്ലപോലെ അമർത്തി വെച്ച് കൊടുക്കണം. ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ മുന്തിരി, കാഷ്യു ഇതൊക്കെ വറുത്തതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം. ഇത്രയും ആയപ്പോൾ നമ്മളെ കല്യാണ വീട്ടിലെ ദം ബിരിയാണി റെഡിയായി. ഇതിപ്പോൾ നമ്മളെല്ലാവരും കൂടി നല്ല ഉഷാറായ ബിരിയാണി കഴിക്കലാന്ന് കേട്ടോ. ബിരിയാണി എങ്ങനെയുണ്ട് നമുക്ക് നമ്മളെ കുഞ്ഞു മക്കളോടൊന്ന് ചോദിച്ചാൽ അറിയാം. ഉമ്മ എങ്ങനെയുണ്ട്?